വടക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും വനങ്ങളിൽ തണുപ്പുകാലത്ത് കണ്ടുവരുന്ന ഏർമിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജീവിയുണ്ട്. തൂമഞ്ഞു പോലെ വെളുത്ത രോമക്കുപ്പായമായിരുന്നു ഈ ജീവിയുടെ പ്രത്യേകത. തൻ്റെ ഈ രോമക്കുപ്പായം വൃത്തിയായി സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ജീവി എന്ത് വിലയും കൊടുക്കുമായിരുന്നു. വേട്ടക്കാർ ഇതിൻ്റെ ഈ വൃത്തിയുള്ള സ്വഭാവം കണ്ട് ആ സ്വഭാവമാണ് ഇതിനെ വേട്ടയാടുവാൻ ഉപയോഗിച്ചിരുന്നത്. മണ്ണിലോ മരപ്പൊത്തിലോ ഏർമിൻ ഉണ്ടാക്കിയ മാളങ്ങളിൽ വേട്ടക്കാർ ചെളി നിറച്ചു വെക്കും. പകൽ തീറ്റ തേടിപ്പോയി വൈകുന്നേരം ഈ ജീവി തിരിച്ചെത്തുമ്പോൾ വേട്ടക്കാർ വേട്ട നായ്ക്കളെ വിട്ട് ഇതിനെ ഓടിക്കും. ഓടി ഓടി തൻ്റെ മാളത്തിനടുത്ത് ചെന്ന് വൃത്തിയില്ലാത്ത ആ മാളം കാണുമ്പോൾ അതിനുള്ളിലേക്ക് കയറാതെ തിരിച്ച് വേട്ടനായ്ക്കളുടെ മുൻപിൽ ഈ ജീവി കീഴടങ്ങും. ഇങ്ങനെയാണ് ഇതിൻ്റെ വെള്ള രോമങ്ങൾക്ക് വേണ്ടി ഇതിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഇവിടെ ഈ കൊച്ചു ജീവിക്ക് തൻ്റെ രോമങ്ങളുടെ പരിശുദ്ധി തൻ്റെ ജീവനേക്കാൾ വിലയുള്ളതായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, പൂർണതയുടെ വഴി കുരിശിലൂടെ കടന്നുപോകുന്നു, ത്യാഗവും ആത്മീയ യുദ്ധവുമില്ലാതെ വിശുദ്ധിയില്ല. ഇനി മുതലെങ്കിലും ഈ കൊച്ചു ജീവിയുടെ ഉദാഹരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് എന്ത് വില കൊടുത്തും വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. You are listening to Heavenly Voice from Charis Youth.